ഷിരൂരിലേക്ക്. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ അടക്കമുള്ളവർക്കായി ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധന തുടരുകയാണ്. നാവികസേന അടയാളപ്പെടുത്തിയ 30 മീറ്റർ ചുറ്റളവിലാണ് തിരച്ചിൽ. ഷിരൂരിലെത്തിയ നേവി സംഘത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന. അടുത്ത 3 ദിവസം ഉത്തര കന്നഡ ജില്ലയിലും തീരദേശ കർണാടകയിലെ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ഞങ്ങളുടെ പ്രതിനിധികൾ അലക്സ്രാ മുഹമ്മദും അരുൺ പൂപ്പറമ്പയും ഏറ്റവും പുതിയ വിവരങ്ങളുമായി തത്സമയം. അലക്സ്രാ മുഹമ്മദിലേക്ക് ആദ്യം. അലക്സ്രാം, ഇന്നിപ്പോൾ കുറച്ചുകൂടി ദിശാബോധത്തോടെയുള്ള ഒരു പരിശോധനയാണ് അവിടെ നടക്കുന്നത്. അതിൽ നേവിയുടെ സംഘം എത്തിയിട്ടുണ്ട്, കൂടാതെ SDRF NDRF സംഘങ്ങളുമുണ്ട്. ഏത് തരത്തിലാണ് പരിശോധന? അനുജ, തീർച്ചയായും അത് തിരച്ചിലിന്റെ അന്തിമഘട്ടമാണ്. അന്തിമഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇനി പഴി കേൾക്കാനാകില്ല എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അത് മെനിഞ്ഞാന്നൊക്കെ നമ്മൾ കണ്ടു, ഒരു ലക്ഷ്യബോധവും ഇല്ലാത്ത ഒരു തിരച്ചിലായിരുന്നു നടന്നത്. അതിനൊരു മാറ്റമുണ്ട്. ഒരു ഒരു ലക്ഷ്യബോധത്തോടു കൂടിയുള്ള അല്ലെങ്കിൽ ദിശാബോധത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനം അവർ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നടത്തുന്നുണ്ടെന്നുള്ള ഈ ഘട്ടത്തിൽ എന്നുള്ളതാണ്. അതിനകത്ത് നാവികസേന അംഗങ്ങളുണ്ട്, ഡ്രഡ്ജിംഗ് കമ്പനിയുണ്ട്, മറ്റും സർക്കാരിന്റെ മറ്റു ഔദ്യോഗിക സംവിധാനമൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട് ഇത് ഈ തിരച്ചിലിന് വേണ്ടിയിട്ട്. ഈ എന്റെ പിന്നിൽ കാണുന്ന ഈ പ്രധാനപ്പെട്ട പോയിന്റിലാണ് ഏറ്റവും കൂടുതൽ സജീവമായ സിഗ്നലിംഗ് സാന്നിധ്യം നാവികസേന കണ്ടെത്തിയിട്ടുള്ളത്, അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അതിന് 30 മീറ്റർ ചുറ്റളവിൽ ഈ പരിശോധന നടത്താൻ നാവികസേന ഈ ഡ്രഡ്ജിംഗ് കമ്പനിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവിടെ അവർ ഡ്രഡ്ജിംഗ് നടത്തുകയും ചെയ്യുന്നുണ്ട്, മണ്ണ് നീക്കം നടത്തുകയും ചെയ്യുന്നുണ്ട്. ചില ലോഹഭാഗങ്ങളൊക്കെ അവർ അവിടെ നിന്ന് കണ്ടെടുക്കുന്നുണ്ട്. അതൊക്കെ ഏത് വസ്തുവാണെന്ന് ഇനിയും സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഈ ഭാഗം തന്നെയാണ് അർജുന്റെ ടാങ്ക്, അർജുന്റെ ഈ ട്രക്ക് ഉണ്ട് എന്ന് സംശയിക്കപ്പെടുന്ന ഭാഗം. ലോറി ഉടമ മനാഫ് പറയുന്നത് ഈ ഭാഗത്ത് കൂടുതൽ പരിശോധന വേണമെന്നാണ്. അർജുന്റെ കുടുംബവും സമാന കാര്യമാണ് പറയുന്നത്, ഈ ഭാഗത്തെ പരിശോധന, മണ്ണ് നീക്കം ഈ ഭാഗത്ത് കാര്യക്ഷമമായി ചെയ്തുകൊണ്ടുള്ള പരിശോധന നടത്തിയാൽ അർജുന്റെ ട്രക്കിനെ സംബന്ധിച്ചോ അദ്ദേഹത്തെ സംബന്ധിച്ചോ ഒരു സൂചന ലഭിക്കുമെന്നാണ്. അർജുന്റെ സഹോദരിയുടെ ഭർത്താവ് ജിതിൻ 24-നൊപ്പമുണ്ട്. അനുജ, ഈ സ്ഥലം തന്നെയല്ലേ നമ്മൾ കൂടുതൽ കാര്യക്ഷമതയോടുള്ള ഒരു പ്രവർത്തനം വേണമെന്ന്, ഡ്രഡ്ജിംഗ് വേണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നു? തീർച്ചയായിട്ടും നാവികസേനയുടെ സ്ട്രോങ് സിഗ്നൽ കൂടുതൽ ലോഹഭാഗം ഉണ്ട് എന്ന് സംശയിക്കുന്ന ഭാഗം തന്നെയായിരുന്നു, അവർ കൂടുതലായിട്ട് പ്രതീക്ഷ വെച്ച് പുലർത്തിയ ഭാഗം തന്നെയാണ് ഇപ്പം ഡ്രഡ്ജിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ആദ്യമേ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ഭാഗം കേന്ദ്രീകരിച്ചുള്ളൊരു തിരച്ചിലിന് മുൻഗണന നൽകണമെന്ന് തന്നെയായിരുന്നു. പക്ഷേ മിനിഞ്ഞാന്നൊരു നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ഏകോപനക്കുറവ് ഉണ്ടായിരുന്നു ഇന്നലെയും, പിന്നെ ഇന്ന് അതെല്ലാം മാറിക്കൊണ്ട് തന്നെ നേവിയും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളെല്ലാം ഈ തിരച്ചിലിനെ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ട്, ഇപ്പോൾ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒരു ദിശാബോധം അവർക്കുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, ഇതിൽ തൃപ്തിയുണ്ട്? തീർച്ചയായിട്ടും തൃപ്തിയുണ്ട്, തൃപ്തിയുണ്ട്. ഏത് തരത്തിലുള്ള തിരച്ചിൽ എങ്ങനെ വേണമെന്നുള്ളതെല്ലാം അവരിപ്പം നോക്കി, അവരുടെ പിന്നെ ഡൈവിങ്ങിന് വേണ്ടിയിട്ട് ഡ്രഡ്ജർ കമ്പനിയുടെ ആൾ ഡൈവിങ് ചെയ്യുന്നത് കാണുന്നുണ്ട്. അവരുടെ സംവിധാനങ്ങളെല്ലാം അവർ ഉപയോഗിച്ചിട്ട് തുടങ്ങിയിട്ടുണ്ട് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മാൽപ്പ ഇവിടെ നിന്ന് മടങ്ങി, ഞാൻ മനസ്സിലാക്കുന്നത് മാൽപ്പയാണ് ആദ്യ ദിവസങ്ങളിൽ ഇവിടെ നിന്നൊക്കെ ചെറിയ സൂചനകളെങ്കിലും എടുത്തു തന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരുപാട് ഹെൽപ്പ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ സംഭവം എന്ന് വെച്ചാൽ അത് പിന്നെ ഇറങ്ങണോ ഇറങ്ങണ്ടേ എന്നുള്ള അതൊന്നും നമ്മളൊക്കെ അതിനെക്കുറിച്ച് ടെക്നിക്കലായിട്ട് കൂടുതൽ ആവശ്യപ്പെടണമെന്ന് ഇവിടുത്തെ അവർ സംവിധാനങ്ങളോട് ഇപ്പോൾ നിലവിൽ പറ്റില്ല. കാരണം അവരായിട്ട് ഏകോപിച്ച് അവർ ഏത് തരത്തിലുള്ള തിരച്ചിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അവരാണ് തീരുമാനിക്കേണ്ടത്. അതിൽ നമുക്കൊരു ആവശ്യം മുന്നോട്ട് വെക്കാനാവില്ല, ആ സംവിധാനത്തോടൊപ്പം പോവുക എന്നുള്ളത്. തീർച്ചയായിട്ടും അവരെ വിശ്വാസത്തിലെടുത്ത് നമുക്കറിയാം ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു, നമ്മളിവിടുന്ന് ഒരുപാട് പ്രശ്നങ്ങളും ആ രീതിയിലൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം അങ്ങനത്തെ ഒരു സാഹചര്യമല്ല ഇവിടെ നിലനിൽക്കുന്നത്. ഇപ്പോൾ അവർ വിശ്വാസത്തിലെടുത്ത് അവർക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് അവരോട് ആവശ്യപ്പെട്ടിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് അഭ്യർത്ഥിക്കാം. അല്ലാതെ ഏത് തരത്തിലുള്ള തെരച്ചിൽ എങ്ങനെ ചെയ്യണം അതെല്ലാം അവർക്ക് നമ്മൾ വിട്ടുകൊടുക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങളുടെ കുറേയധികം ശ്രമഫലമായാണ് ഈ ഡ്രഡ്ജിംഗ് മെഷീൻ ഇവിടെ എത്തിച്ചത്. അതൊരു ഷോർട്ട് പീരീഡ് മാത്രമേ ഉള്ളൂ, തിരച്ചിലിന്റെ അന്തിമഘട്ടത്തിലാണെന്ന് അവർ പറയുകയും ചെയ്യുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് അത് കൃത്യമായി ഒരു ഒരു റൈറ്റ് ട്രാക്കിലേക്ക് അത് മാറണം. അതാണ് ഞാൻ പറഞ്ഞത്, ഏത് തരത്തിലുള്ള തിരച്ചിൽ എങ്ങനെ വേണമെന്നുള്ളത് അവർ റൈറ്റായിട്ട് അവർ തീരുമാനിക്കട്ടെ. നമ്മൾ ഇനി അതിൽ ഇവിടെ തരണം അല്ലെങ്കിൽ അവിടെ തരണം എന്ന് പറയേണ്ട ഒരു സാഹചര്യമല്ല ഇവിടെ നിലനിൽക്കുന്നത്. നമുക്ക് ഇത് മാത്രം പറയാം, നേവി ഈ സ്ട്രോങ് സിഗ്നൽ പറഞ്ഞുകൊണ്ട് അത് നമ്മൾ പറയുന്നുണ്ട്, അല്ലാതെ വേറെ എവിടെ എങ്ങനെ തരണം അങ്ങനെ തരണം എന്നൊന്നും പറയാൻ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റില്ല. കാരണം അത്രയും നോളജ് ഒന്നും നമുക്ക് ഇതിനെക്കുറിച്ച് ഇല്ല. അപ്പം ഇവിടുത്തെ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഡ്രഡ്ജർ കമ്പനി ഇവരാണ് ഇത് തീരുമാനിക്കേണ്ടത്. ഇനി എങ്ങനെ നേവിയും കൂടി ചേർന്നിട്ടുണ്ടല്ലോ, അപ്പം അവരാണ് ഇത് തീരുമാനിക്കേണ്ടത്, ഏത് തരത്തിലുള്ള തെരച്ചിലാണ് മുന്നോട്ട് പോകേണ്ടത് അവരാണ് തീരുമാനിക്കേണ്ടത്. അർജുന്റെ ട്രക്കിന്റെ ഈ വാട്ടർ ടാങ്ക് ഘടിപ്പിച്ചിരുന്ന സ്റ്റാൻഡ് അടക്കം എനിക്ക് ഇവിടെ ഈ പ്രദേശത്ത് ഇപ്പോൾ ഇടർച്ചിൽ നിന്ന് തൊട്ട് താഴ്ഭാഗത്ത് നിന്നാണ് ഇത് കിട്ടിയിരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഭാഗം കേന്ദ്രീകരിച്ച്, കാരണം ഏറ്റവും വലിയ തെളിവ് ആ കയർ അതായിരുന്നു ഇതിന്റെ ഏറ്റവും നിർണായകമായ തെളിവ്. അത് ചളിനടിയിലേ പോകുന്ന ഭാഗം കൂടിയാണ് ഇത്. അപ്പോൾ അവിടെ ഈ ഭാഗം കേന്ദ്രീകരിച്ച് കൂടുതൽ തിരച്ചിൽ നടത്തിയതിനു ശേഷം മറ്റ് ഭാഗങ്ങളിലേക്ക് പോകുന്നതായിരിക്കും ഉചിതം. പക്ഷെ അതും അങ്ങനെ പറയാൻ കൂടി നമുക്കറിയില്ല, അതിന് ടെക്നിക്കൽ വശം എല്ലാം അവരാണ് ചെയ്യേണ്ടത്. നിലവിൽ എന്താ ഇന്ന് രാവിലെ കാണുന്ന ഈ പ്രവർത്തനത്തിൽ തൃപ്തരാണ്? ആ തൃപ്തനാണ്.
ജിതിനും അഞ്ജുവും തുടരുന്നുണ്ടോ ഇവിടെ? ഉണ്ട് ഉണ്ട്, ഇവിടെ ഉണ്ടാവും. താങ്ക് യു. അത്തരത്തിൽ അർജുന്റെ സഹോദരി ഭർത്താവാണ് പ്രതികരിച്ചത് 24നോട്. അനുജ, അവർ പറഞ്ഞ പോയിന്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർക്ക് സംശയമുള്ള, കുടുംബത്തിന് സംശയമുള്ള പോയിന്റ് ഇതാണ്. നാവികസേന നേരത്തെ അടയാളപ്പെടുത്തിയ പ്രധാനപ്പെട്ട പോയിന്റുകളിൽ ശക്തമായ സിഗ്നൽ ലഭിച്ചത് ഈ മേഖലയിൽ നിന്നാണ്. ഇവിടെ നിന്നാണ് അർജുന്റെ ട്രക്കിലെ ഈ കയറും ഒപ്പം ചില ലോഹഭാഗങ്ങളും കണ്ടെത്തിയത് ഇവിടെ നിന്നാണ്. നാവികസേന അംഗങ്ങളുണ്ട്. ഇന്നൊരു ദിശാബോധത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനം, ഒരു ഡ്രഡ്ജിങ്ങും ഒരു തിരച്ചിലും മറ്റ് ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനവും ദാ ഈ ഗംഗാവാലിപ്പുഴയിൽ നടക്കുന്നു എന്നുള്ളതാണ് ആശ്വാസകരമായ പ്രതീക്ഷാനിർഭരമായ കാര്യം. അരുൺ പൂപ്പറമ്പ് കൂടിയുണ്ട്. അരുൺ, ഇപ്പോൾ ഇന്നലെ ഒരു അസ്ഥിയുടെ ഭാഗം കണ്ടെത്തിയിരുന്നു, അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തതാണ്. ആ ഫലം എപ്പോഴാണ് വരുന്നത്? കൂടാതെ ഇന്നത്തെ പരിശോധനയിൽ മറ്റു ചില വസ്തുക്കൾ കൂടി കിട്ടുന്നുണ്ട്, തകര ഷീറ്റ് ഉൾപ്പെടെയുള്ളത്. അതൊക്കെ എന്തിൻ്റെതാണ് എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അനുജ, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നത്തെ ആ തെരച്ചിലിൽ അതിലൊരു ഏകോപനമുണ്ട്, ഒരു ദിശാബോധമുണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. രാവിലെ നാവികസേന ഇങ്ങോട്ട് എത്തിയത് വളരെ നിർണായകമായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരുടെ നിർദ്ദേശപ്രകാരമാണ് കഴിഞ്ഞ ദിവസങ്ങൾ, കഴിഞ്ഞ രണ്ട് ദിവസത്തിലും ആ നാവികസേന ഈ സ്ട്രോങ് പോയിന്റിൽ തെരച്ചിൽ ഉണ്ടായിരുന്നില്ല. അവർ ആ മാർക്ക് ചെയ്ത് അവർ അടയാളപ്പെടുത്തിയിട്ടുള്ള 30 മീറ്റർ ചുറ്റളവിൽ ഡ്രഡ്ജിങ് നടന്നിരുന്നില്ല. അത് നേരത്തെ അർജുന്റെ കുടുംബം ഉൾപ്പെടെ അത് ആവശ്യപ്പെട്ടിരുന്നു. ആ പൊതുവായി അവിടെ തന്നെ തെരച്ചിൽ അവ കേന്ദ്രീകരിച്ചുകൊണ്ട് തെരച്ചിൽ നടത്തണം എന്ന ആവശ്യമുയർന്നിരുന്നു. പക്ഷേ അത് രണ്ട് ദിവസം ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ നാവികസേന എത്തി അവരുടെ ഉദ്യോഗസ്ഥർ കൃത്യമായ നിർദ്ദേശം നൽകി. ആ നിർദ്ദേശത്തെ തുടർന്നാണ് ഇപ്പോൾ ആ സ്ട്രോങ് പോയിന്റിൽ ആ 30 മീറ്റർ ചുറ്റളവിൽ ഡ്രഡ്ജിങ് ആരംഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടുന്ന് എന്തെങ്കിലും കണ്ടെത്തലുണ്ടാകുമെന്ന പ്രതീക്ഷയോടെയാണ് അർജുന്റെ കുടുംബവും, നിലവിൽ ഇപ്പോൾ ജില്ലാ ഭരണകൂടവും അത്തരത്തിലാണ് പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ചില വസ്തുക്കളൊക്കെ കണ്ടെത്തുന്നുണ്ട്, പക്ഷെ അത് സ്ഥിരീകരിക്കാനായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് അല്പസമയത്തിനകം തന്നെ ലഭിക്കുകയും ചെയ്യും. എന്തായാലും ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പരിമിതമായിട്ടുള്ള ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. തെരച്ചിലിൻ്റെ അവസാന ഘട്ടമാണെന്ന് ജില്ലാ ഭരണകൂടം, ജില്ലാ കളക്ടർ തന്നെ ഇതിനകം വ്യക്തമാക്കിയിട്ടാണ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങൾ വളരെ നിർണായകമാണ് ഈ തെരച്ചിലിൽ. അതിനിടയിൽ ആശങ്ക നൽകുന്ന ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ഉത്തര കന്നഡ ജില്ലയിലും തീരദേശ കർണാടകയിലെ മറ്റ് ജില്ലകളിലും കനത്ത മഴയ്ക്കുള്ള മുന്നറിയിപ്പുണ്ട്. അടുത്ത ദിവസങ്ങളിൽ കനത്ത മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ അത് ഡ്രഡ്ജിങ്ങിന് തടസ്സമാകും, അത് വെല്ലുവിളിയാകും എന്നത് നേരത്തെ തന്നെ ഡ്രഡ്ജിങ് കമ്പനി അറിയിച്ചിട്ടുള്ളതാണ്. അതൊരു ആശങ്ക നൽകുന്ന വിവരമാണ്. പക്ഷേ നമുക്ക് അങ്ങനെ മഴയുണ്ടാവില്ല, ശക്തമായ മഴയുണ്ടാവില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും നിലവിൽ ഇപ്പോൾ കൃത്യമായ ദിശയിൽ തന്നെ തിരച്ചിൽ മുന്നോട്ട് പോകുന്നുവെന്നതാണ്. നാവികസേനയുടെ നിർദ്ദേശപ്രകാരം തിരച്ചിൽ നടക്കുന്നതിന് ഇപ്പോൾ ഉച്ചയോടെ റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രപാലൻ കൂടി വരും. അദ്ദേഹം നേരത്തെ സ്പോട്ട് ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ കൂടി ഡ്രഡ്ജിങ് കമ്പനി കാണിച്ചു കൊടുക്കും. അങ്ങനെ ഒരു ഏകോപനത്തോടെയുള്ള തിരച്ചിൽ റിസൾട്ട് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷയോടെ കാത്തിരിക്കാം അനുജ. ശരി, അത്തരത്തിലേക്ക് ശിരൂരിൽ ഇന്നിപ്പോൾ കുറച്ചുകൂടി ലക്ഷ്യബോധത്തോടെയുള്ള തിരച്ചിൽ നടക്കുന്നുണ്ട്. അത് നാവികസേന അടയാളപ്പെടുത്തിയ ചുറ്റളവ് കേന്ദ്രീകരിച്ച്, ആ പ്രദേശം കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് നടക്കുന്നത്. ഇന്ന് ചില കാര്യങ്ങൾ, തകര ഷീറ്റ് ഉൾപ്പെടെയുള്ളത് കിട്ടിയിട്ടുണ്ട്. കൂടാതെ അസ്ഥിയുടെ ഫോറൻസിക് പരിശോധനാ ഫലം വരേണ്ടതുണ്ട്. നാവികസേനയുടെ കൃത്യമായ നിരീക്ഷണത്തിലും അവരുടെ നിർദ്ദേശത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് പരിശോധന.